എല്ലാവർക്കും ടാലൻറ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ യൂറോപ്യൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന പാഠമാണ്. കൊടിയേരി ഏഴാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. കൂട്ടുകാരി, വീഡിയോ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരി, ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ഹഗിയ സോഫിയയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. കൂട്ടുകാരി, ഈ ചിത്രത്തിന് താഴെ ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് ഹഗിയ സോഫിയ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദ 6th century AD. നൗ ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. ഇറ്റ് ഈസ് ദ എപ്പിറ്റോം of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? കൂട്ടുകാരി, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഹഗിയ സോഫിയയാണ്. ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്നത്. ഈ സ്മാരകം 6th century AD പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലുണ്ട്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? കൂട്ടുകാരെ, നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം. കൂട്ടുകാരി, ഈ മാപ്പ് നോക്കൂ. ഇതിലെവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഉള്ളത്? ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും മധ്യത്തിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? കൂട്ടുകാരി, കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്ന പേരിലാണ്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ, ദ പ്രസൻറ്റ് ഇസ്താംബുൾ, ദ ഈസ്റ്റേൺ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ, ഹാസ് എ യുണീക് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. കൂട്ടുകാരി, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിന് ഇപ്പോൾ ഇസ്താംബുളാണ് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. നമുക്കിനി കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ പരിചയപ്പെടാം. വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ? എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ? സെൻറ്റർ ഓഫ് നോളജ്, abode of scholars and a treasure trove of scholarly texts, gateway from Asia to Europe, the capital of Eastern Roman Empire. Center of knowledge, vignanathinte arivinte kendramayirunnu Constantinople ennu parayunnathu. Abode of scholars and a treasure trove of scholarly texts, panditanmarudeyum avarude amoolya granthangaludeyum kendramayirunnu Constantinople. Gateway from Asia to Europe, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ. എന്നാൽ കൂട്ടുകാരെ, 1453 തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി. When Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. 1453-ൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് പലായനം എന്ന് പറയുന്നത്. അവിടെ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇയർ 1453? 1453 എന്ന വർഷത്തിൻ്റെ പ്രാധാന്യം എന്താണ്?
The Turks conquered Constantinople. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷമാണ് 1453 അഥവാ 1453 എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഓർത്ത് വെക്കണം. കൂട്ടുകാരെ, എന്തുകൊണ്ടായിരിക്കും ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം? വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വർ ദ പാത്രോൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. These traders were keen to preserve the historical and cultural heritage. Italy was a country that upheld the rich Greco-Roman tradition. പുരാതന ഗ്രീക്കോ-റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. പാത്രോൺസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുക അഥവാ പ്രോത്സാഹിപ്പിക്കുക എന്നതിനാണ് പാത്രോൺസ് എന്ന് പറയുന്നത്. ദീസ് ട്രേഡേഴ്സ് വർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ താൽപര്യരായിരുന്നു. കീൻ എന്ന് പറഞ്ഞാൽ താൽപ്പര്യം എന്നാണ് അർത്ഥം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളും ഇറ്റാലിയൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ചത്. Hence, the Italian cities furthered thinking and encouraging the spirit of learning among the immigrant scholars. By the end of 13th century, the Renaissance began, which began in Italy, flourished and spread to nations. ഇത്തരം സവിശേഷതകളുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് സവിശേഷതകൾ, ആ സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13th century അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റിനൈസൻസ് ആണ്. കൂട്ടുകാരെ, റിനൈസൻസ് ആരംഭിച്ചത് ഇറ്റലിയിലാണ്. കൂട്ടുകാരെ, ഇനി നമ്മൾ റിനൈസൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നവോത്ഥാനം. ദ ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മിഡീവൽ പീരീഡ് വർ സെന്റേർഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. മധ്യകാലഘട്ടത്തിൽ, മിഡീവൽ പീരീഡിൽ കലാ, സാഹിത്യം, ചരിത്രം, ആർട്ട്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി ഇവയെല്ലാം മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഓർത്തു വയ്ക്കുക, കലാ, സാഹിത്യം, ചരിത്രം മധ്യകാലഘട്ടത്തിൽ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ദ ടെക്സ്റ്റ്സ് വർ ഇൻവാരിയബിളി റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആസ് ദീസ് ലാംഗ്വേജസ് വർ കൺസിഡേർഡ് എലൈറ്റ് ആൻഡ് സ്കോളർലി. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. ബൈ ദ ഡൗൺ ഓഫ് ദ 13th century ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗേവ് വേ ടു റീജിയണൽ ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. എന്നാൽ കൂട്ടുകാരെ, 13th century തുടക്കത്തോടെ ലാറ്റിന്, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. 13th century തുടക്കത്തിലാണ് ഇറ്റലിയിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനം ആരംഭിക്കുന്നത്. ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് അഡോപ്റ്റഡ് ദ ലൈഫ് ഓഫ് ദ കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദിയർ വർക്ക്സ്. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. 13th century കലാ, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അല്ലേ? എന്നാൽ 13th century തുടക്കത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു കൃതികളുടെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ദ ലിറ്ററേച്ചർ ഓഫ് ദീസ് പീരീഡ് വാസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു റിലീജിയൻ ആൻഡ് ഫിലോസഫി ബട്ട് ഗേവ് വേ ടു തീംസ് ദാറ്റ് ഡിപ്പിക്റ്റഡ് ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. സിമിലർ ചേഞ്ചസ് അക്വയർഡ് ഇൻ അതർ ആർട്ട് ഫോംസ് ലൈക്ക് പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ. സമാനമായ ഇത്തരം മാറ്റങ്ങൾ തന്നെ ചിത്രകല, ശില്പവിദ്യ, പെയിൻറ്റിങ്, സ്കൾപ്ചർ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ദിസ് വിഷൻ primarily concerned with the various aspects of human life is known as humanism. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മാനവികത അഥവാ ഹ്യൂമനിസം എന്ന് പറയുന്നത്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ?
ഇത്തരത്തിലുള്ള മാറ്റത്തിനെ ഇത്തരത്തിലുള്ള മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഹ്യൂമനിസം അഥവാ മാനവികത എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വം ഓക്കെ വാട്ട് ഈസ് ഹ്യൂമനിസം ദ വിഷൻ പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമനിസം ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം ഇൻസ്പയർഡ് യുണീക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ് പ്രപഞ്ചത്തെക്കുറിച്ചും അതായത് യൂണിവേഴ്സിനെ കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത അഥവാ ഹ്യൂമനിസം പ്രേരിപ്പിച്ചു ഓക്കെ യൂണിവേഴ്സിനെ കുറിച്ചും ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ ഹ്യൂമനിസം പ്രേരിപ്പിച്ചു ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി യുക്തിചിന്തയുടെയും റീസണിങ്ങിൻ്റെയും ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി അന്വേഷിക്കാനുള്ള താല്പര്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി കോൺസിക്വൻ്റ്ലി എ ന്യൂ അവേക്കണിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ റിനൈസൻസ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള ഉണ്ടായ ഉണർവിനെയാണ് നമ്മൾ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത് കൂട്ടുകാരെ യൂണിവേഴ്സിനെ കുറിച്ചും ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ ഹ്യൂമനിസം പ്രേരിപ്പിച്ചു റീസണിങ്ങിനും സ്പിരിറ്റ് ഓഫ് എൻക്വയറിയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുത്തൻ ഉണർവ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ഇത്തരത്തിലുണ്ടായ ഉണർവിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് കൂട്ടുകാരെ ഇനി റിനൈസൻസ് നവോത്ഥാനം സാഹിത്യത്തിൽ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം കൂട്ടുകാരെ ചിത്രത്തിൽ കാണുന്നത് ആരാണ് പെട്രാക്ക് പെട്രാക്കിനെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഫാദർ ഓഫ് റിനൈസൻസ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രറ്റം എന്ന് പറയുന്നത് പെട്രാക്ക് വാസ് വൺ ഓഫ് ദ എമിനൻ്റ് റൈറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ് He is known as the father of Renaissance. The magnus opus of Petrarch is Secretum. നവോത്ഥാന കാലത്ത് റിനൈസൻസ് പീരീഡിലെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പ്രസിദ്ധനായിരുന്നു പെട്രാക്ക് ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് വിളിക്കുന്നു പെട്രാക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രറ്റം എന്ന് പറയുന്നത് ഇവിടെ മാഗ്നസ് ഓപ്പസ് എന്ന് പറയുന്നത് ഫേമസ് ബുക്ക് എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ആദ്യം നൽകിയിരിക്കുന്നത് ഡാൻ്റെ ഡാൻ്റെയുടെ പുസ്തകമാണ് ദ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് ഡാൻ്റെ ദ ഡിവൈൻ കോമഡി ബൊക്കാഷ്യോ രചിച്ച പുസ്തകമാണ് ദ ഡെക്കാമറൻ എന്ന് പറയുന്നത് സെർവാൻ്റസ് രചിച്ചതാണ് ഡോൺ ക്വിക്സോട്ട് ഇറാസ്മസ് രചിച്ചതാണ് ഇൻ പ്ലേസ് ഓഫ് ഫോളി പെട്രാക്ക് രചിച്ചത് സീക്രറ്റം ഡാൻ്റെ ഡിവൈൻ കോമഡി ബൊക്കാഷ്യോ ദ ഡെക്കാമറൻ സെർവാൻ്റസ് ഡോൺ ക്വിക്സോട്ട് ഇറാസ്മസ് ഇൻ പ്ലേസ് ഓഫ് ഫോളി നെയിംസ് ഓഫ് ദ മേജർ റിനൈസൻസ് റൈറ്റേഴ്സ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ ഫിൽ അപ് ദ കറസ്പോണ്ടിങ് കോളംസ് വിത്ത് ദ നെയിംസ് ഓഫ് ദിയർ വർക്ക്സ് ചുവടെയുള്ള ടേബിളിൽ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് അവയ്ക്ക് നേരെയുള്ള കോളത്തിൽ അവരുടെ പുസ്തകങ്ങളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത് ആദ്യം നൽകിയിരിക്കുന്നത് പെട്രാക്ക് പെട്രാക്കിൻ്റെ പുസ്തകമാണ് സീക്രറ്റം ഡാൻ്റെ ദ ഡിവൈൻ കോമഡി ബൊക്കാഷ്യോ ദ ഡെക്കാമറൻ സെർവാൻ്റസ് ഡോൺ ക്വിക്സോട്ട് ഇറാസ്മസ് ഇൻ പ്ലേസ് ഓഫ് ഫോളി കൂട്ടുകാരെല്ലാവരും ടേബിൾ പൂർത്തിയാക്കിയല്ലോ റിനൈസൻസ് ഇൻ ആർട്ട് കലയിൽ നവോത്ഥാനം എങ്ങനെയെല്ലാമാണ് സ്വാധീനിച്ചത് എന്ന് നോക്കാം ദ റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ പെയിൻറ്റിങ് നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദ പീരീഡ് ലിയോണാർഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ഹിസ് ഫേമസ് പെയിൻറ്റിങ്സ് അവസാനത്തെ അത്തായം ദ ലാസ്റ്റ് സപ്പർ മൊണാലിസ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ കൂട്ടുകാരി ഈ ചിത്രം നോക്കൂ ഇതാണ് മൊണാലിസ എന്ന് പറയുന്നത് കൂട്ടുകാർ ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇത് പാരീസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്
കൂട്ടുകാരി, ഇനി നമുക്ക് നവോത്ഥാന കാലത്തെ റിനൈസൻസ് പീരീഡിലെ പ്രധാന ചിത്രകാരന്മാരുടെയും അവരുടെ സൃഷ്ടികളുടെയും ചിത്രങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. മൈക്കിളാഞ്ചലോയുടെ ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കിളാഞ്ചലോ. റാഫേലിന്റെ ചിത്രമാണ് ദ സ്കൂൾ ഓഫ് ഏഥൻസ്, ഏഥൻസിലെ വിദ്യാലയം. കൂട്ടുകാരി, ഈ ചിത്രം ആരുടേതാണ്? റാഫേൽ. മൊണാലിസയും ദ ലാസ്റ്റ് സപ്പറും ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് മൈക്കിളാഞ്ചലോയുടെ ചിത്രമാണ്. ദ സ്കൂൾ ഓഫ് ഏഥൻസ് എന്നുള്ളത് റാഫേലിന്റെ ചിത്രമാണ്. കൂട്ടുകാരി, ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരി, വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളും നമുക്ക് പരിചയപ്പെടാം. ദ പ്രൊമിനൻറ് സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ആൻഡ് ദിയർ വർക്ക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം ദ ഫോളോയിങ് പിക്ചേഴ്സ്. കൂട്ടുകാരി, ഇതാണ് ലോറൻസോ ഗിബേർട്ടിയുടെ പ്രധാന വർക്കാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ്, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. ഗെറ്റാമലീറ്റ എന്ന് പറയുന്നത് ഡൊണാറ്റിലിയുടെ വർക്കാണ് ഗെറ്റാമലീറ്റ എന്ന് പറയുന്നത്. ലോറൻസോ ഗിബേർട്ടിയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ് നിർമ്മിച്ചത്. ഗെറ്റാമലീറ്റ നിർമ്മിച്ചത് ഡൊണാറ്റിലിയാണ്. എക്സാമിൻ ദ പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഔട്ട് ദി നെയിംസ് ഓഫ് റിനൈസൻസ് ആർട്ടിസ്റ്റ്, ദിയർ നോട്ടബിൾ വർക്ക്സ് ആൻഡ് റെസ്പെക്റ്റീവ് ഫീൽഡ്സ്. നവോത്ഥാന കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ, മേഖല എന്നിവ ചിത്രങ്ങൾ നോക്കി പട്ടികയിൽ രേഖപ്പെടുത്തുക. കൂട്ടുകാരി, ടേബിൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ്, വർക്ക്, ഫീൽഡ്, കലാകാരന്മാർ, അവരുടെ സൃഷ്ടികൾ, മേഖല. ആദ്യം നൽകിയിരിക്കുന്നത് ലോറൻസോ ഗിബേർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് സൃഷ്ടിയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേഖല ആർക്കിടെക്ചറാണ്. രണ്ടാമതായി ഡൊണാറ്റിലിയുടെ സൃഷ്ടിയാണ് ഗെറ്റാമലീത്ത, ഫീൽഡ്, സ്കൾപ്ചർ. മൂന്നാമതായി ലിയോണാർഡോ ഡാവിഞ്ചി, അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? മൊണാലിസയും ദ ലാസ്റ്റ് സപ്പറും, ഫീൽഡ്, പെയിൻറ്റിങ്. മൈക്കിളാഞ്ചലോ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, പെയിൻറ്റിങ്. റാഫേൽ ദ സ്കൂൾ ഓഫ് ഏഥൻസ്, പെയിൻറ്റിങ്. Renaissance in science, navodanam shastrate, you have learned that the sun is the center of the solar system and all planets including the earth revolve around it, haven't you? Suryanana saudiyudathinte kendram ennum bhoomi ulpadeyulla grahangal suryaniyana revolve cheyunnathennum nammal padichittundallo alle. But formerly it was believed that the earth was the center of the universe. In the Renaissance period this belief was proven false. Copernicus propounded the theory of solar system and announced that the earth revolves around the sun. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർണിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ലേറ്റർ ഗലീലിയോ ഗലീലി ഇൻവെൻറ്റഡ് ദി ടെലസ്കോപ്പ് ആൻഡ് യൂസിങ് ഇറ്റ് ഹി സയൻറ്റിഫിക്കലി പ്രൂവൺ ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും ഉണ്ടാക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇറ്റ് ബിക്കെയിം ഈസിയർ ടു പ്രൊപ്പഗേറ്റ് the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. Gutenberg അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവർ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്, റിനൈസൻസ് പീരീഡിലാണ്. കോപ്പർണിക്കസ് എന്ന ശാസ്ത്രജ്ഞനാണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുകയും ചെയ്തത്. ശേഷം ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം, അതായത് കോപ്പർണിക്കസ് മുന്നോട്ട് വെച്ച സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുകയും ചെയ്തു. അടുത്തതായി മതനവീകരണം, ദ റിഫോർമേഷൻ. ദ റിനൈസൻസ് ഹാഡ് എ സേ ഇൻ ദ റിലീജിയസ് സ്ഫിയർ ഓൾസോ.
നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th സെഞ്ചുറി ഈസ് നോൺ ആസ് ദ റിഫോർമേഷൻ. പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം എന്നറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ഇറ്റലി. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. കൂട്ടുകാരി ചിത്രം നോക്കൂ, ഇതാണ് മാർട്ടിൻ ലൂതർ. കൂട്ടുകാരി, നവോത്ഥാന ആശയങ്ങൾ മതരംഗത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ 16th സെഞ്ചുറിയിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണമാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ജർമ്മനിയിലാണ് ആരംഭിച്ചത്. മാർട്ടിൻ ലൂതറാണ് അതിന് നേതൃത്വം നൽകിയത്. ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th സെഞ്ചുറി ഇസ് നോൺ ആസ് ദ റിഫോർമേഷൻ. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ഇൻ സെർച്ച് ഓഫ് സീ റോഡ്സ്, സമുദ്രമാർഗങ്ങൾ തേടി. വി ഹാവ് സീൻ ദാറ്റ് ദ തുർക്സ് ഹാഡ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ദിസ് ഡിസ്മാൻഡ്ലഡ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. അതായത് കൂട്ടുകാരെ, നമുക്കറിയാലോ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഗേറ്റ് വേ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. ദ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടായി. ഇറ്റ് നെസസിറ്റേറ്റഡ് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ, സീ റൂട്ട്സ് കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. ദ ഇൻവെൻഷൻ ഓഫ് ദ കോമ്പസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ അൺകവേർഡ് അൺനോൺ റോഡ്സ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്. വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യനെ പരിചിതമാക്കി. കൂട്ടുകാരി, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇതോടെ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാക്കി. ഇത് യൂറോപ്യന്മാരെ പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ, കടൽ മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസികത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യനെ പരിചിതമാക്കി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തെക്കുറിച്ചാണ്. The renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഓക്കെ, റിനൈസൻസിനെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി, സയൻസിലുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. കോൺസിക്വൻ്റ്ലി ദ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറയുന്നതിനും ഇടയാക്കി. ഓക്കെ കൂട്ടുകാരെ, ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിച്ചു, ഉൽപ്പാദന ചെലവ് കുറയുകയും ചെയ്തു. Such changes in the field of production ensued in the Industrial Revolution. ഇത്തരത്തിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. Changes in the field of production ensued in the Industrial Revolution. ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. It began in England. ഇംഗ്ലണ്ടിലാണ് ഇത് ആരംഭിച്ചത്. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ആൻഡ് റവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. കൂട്ടുകാരി, ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് ഇമ്മേഴ്സ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറയുന്നതിനും ഇത് ഇടയാക്കി. The changes in the field of production ensured in the Industrial Revolution.
ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. കൂടിയേറി ഇൻവെൻഷൻസ് ഡ്യൂറിംഗ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് കൂടിയേറി ചിത്രത്തിൽ കാണുന്നത്. ഇത് സ്പിന്നിങ് ജെന്നിയാണ്. രണ്ടാമതായി കാണുന്നത് സ്റ്റീം എഞ്ചിനാണ്, അതായത് ആവി യന്ത്രം. കൂടിയേറി ടേബിൾ നോക്കൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻഷൻ ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സയൻറ്റിസ്റ്റ് വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് രണ്ടാമത് മറുഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഫ്ലൈങ് ഷട്ടിൽ, ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ. സ്പിന്നിങ് ജീനി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എഞ്ചിന് ആവി യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. കൂടിയേറി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റസസ് ആണ്, വിലയിരുത്താം പ്രവർത്തനങ്ങൾ. ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. നവോത്ഥാനത്തിൻ്റെ സവിശേഷതയായ മാനവികത, അതായത് ഹ്യൂമനിസം, സാഹിത്യം, കലാശാസ്ത്രം എന്നീ രംഗങ്ങളിൽ ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലിറ്ററേച്ചർ ഇൻ ദ മിഡീവൽ പീരീഡ് വാസ് സെൻറ്റേർഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. ലാറ്റിൻ ലാംഗ്വേജ്, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വർ ദ ലാംഗ്വേജസ് വാസ് കൺസിഡേർഡ് എലൈറ്റ് ആൻഡ് സ്കോളർലി. But the dawn of the 13th century, writers began to use native languages instead of Latin, like English, Spanish, and French. As a result, books were written in these languages. The writers gave importance to the life of the common man in their works. The writers gave importance to humanism. ആർട്ട്, ഇനി കലയിൽ ഉണ്ടായ മാറ്റങ്ങൾ നോക്കാം. റിനൈസൻസ് ഇൻ ആർട്ട് സ്പ്രെഡ് ഫ്രം ഇറ്റലി ടു അതർ യൂറോപ്യൻ കൺട്രീസ്. ദ പെയിൻറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മെനി ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് അപ്പിയേർഡ്. സയൻസ്, അതായത് ശാസ്ത്രം, സയൻസ് കുഡ് റിമൂവ് മെനി ഫാൾസ് ഐഡിയാസ്. ഇറ്റ് വാസ് പ്രൂവൺ ദാറ്റ് ദ എർത്ത് ഈസ് നോട്ട് ദി സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. The theory of the solar system proven that the sun is the center of the universe and the planets revolve around the sun. In namukku rendamathe chodyam nokkam, list out the new sea routes and their explorers. Pudhiya samudra sanjara margangalayum ava kandathiyirayum pattika peduthuka. കൂടിയേറി ലാസ്റ്റത്തെ ചോദ്യമാണ്, ദി റിനൈസൻസ് ആർട്ടിസ്റ്റ് ആൻഡ് ദിയർ വർക്ക്സ് ആർ ലിസ്റ്റഡ് ബിലോ. നവോത്ഥാന കാലഘട്ടത്തിലെ കലാകാരന്മാരും അവരുടെ സൃഷ്ടികളുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാച്ച് കോളം എ വിത്ത് കോളം ബി. എ കോളം ബിയുമായി യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ മൊണാലിസ, മൊണാലിസ ആരുടെ സൃഷ്ടിയാണ്? ലിയോണാർഡോ ഡാവിഞ്ചി. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധി ആരുടേതാണ്? മൈക്കലാഞ്ചലോ. ദ സ്കൂൾ ഓഫ് ഏഥൻസ്, ഏതൻസിലെ വിദ്യാലയം എന്നത് റാഫേലിൻ്റെ ചിത്രമാണ്. ഗെറ്റാമലേറ്റ എന്ന് പറയുന്നത് ഡൊണാറ്റിലിയുടെ സൃഷ്ടിയാണ്. കൂട്ടുകാരെ ഇതോടെ പാഠം അവസാനിച്ചു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, സെവൻത്തിലുള്ള മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് സെവൻത്തിലെ ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും, നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.